നമസ്കാരം. ഇന്ന് നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ ഒരു പ്രശ്നമാണ് നമ്മുടെ ലൈറ്റർ കംപ്ലൈൻ്റ് ആവുകയെന്ന്. പക്ഷേ ഒരിക്കലും നമ്മുടെ ലൈറ്റർ കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് ഒരിക്കലും കളയരുത്. അതൊന്ന് നമ്മളൊന്ന് പെട്ടെന്ന് തന്നെ നമുക്കത് നന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ആർക്കും അങ്ങനെ അറിയില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഈ ലൈറ്റർ നമ്മൾ കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് ഒന്ന് അഴിച്ചെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ബഡ്സാണ്. അപ്പോൾ ബഡ്സും ഒരു സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസിൻ്റെ ലൈറ്റർ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിതൊന്ന് അഴിച്ചെടുക്കുകയാണ്. മാത്രമല്ല, നമ്മളിതൊന്ന് അഴിച്ചെടുക്കുന്ന സമയത്ത് ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് നമ്മൾ അറിയണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഗ്യാസിൻ്റെ ലൈറ്റർ ഫിറ്റ് ചെയ്യാനും നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇതാ നമുക്ക് ഇതിൻ്റെ ഈ സ്പാർക്ക് വരുന്ന സ്ഥലത്ത് നമ്മളൊരു ബഡ്സ് വെച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്യുക. കാരണം അവിടെ അഴുക്ക് കെട്ടിക്കിടക്കുമ്പോൾ നമ്മളതിൻ്റെ സ്പാർക്ക് പുറത്തേക്ക് വരില്ല. ആ ഒരു കംപ്ലൈൻ്റ് ആയിരിക്കും. പിന്നീട് ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പൊടികളൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് സ്പാർക്ക് വരില്ല. പിന്നെ ഈ ഒരു സ്പ്രിങ് ജാം ആവുമ്പോഴും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതായത് ഇതൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവുന്നൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഈ ഒരു ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു പൊസിഷനാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സ്പ്രിങ് നമ്മൾ തലക്കീഴാണ് ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവാനായിട്ട് ഇതാ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു സ്പ്രിങ്ങറ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതെങ്ങനെയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ നോബ് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഒന്ന് അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മുടെ ഗ്യാസ് ലൈറ്റർ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ സ്പാർക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതാ ഇതിൻ്റെ സ്പാർക്ക് വരുന്നതുകൊണ്ട് നമുക്കൊന്ന് ഗ്യാസ് കത്തിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീടുകളിലെ ലൈറ്റർ നന്നാക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.